നമസ്കാരം. നമ്പർ പ്ലേറ്റ് മാസ്ക് ഇട്ട് മറിച്ച് ആഡംബര ബൈക്കിൽ പറന്നു നടന്ന വിരുദ്ധന്മാരെ പോലീസ് പൊക്കി ഫൈൻ ഇട്ടത് 40,000 രൂപ. ഗതാഗത നിയമലംഘനങ്ങളുടെ കാര്യത്തിൽ 100-100 എന്ന് പായുന്ന ബൈക്കിനിട്ട ഫൈൻ ഒറ്റയടിക്കുള്ളതല്ല. ഈ ബൈക്കിന്റെ ആദ്യ ഉടമയുടെ കാലം മുതലുള്ള നിയമലംഘനങ്ങളെല്ലാം ചേർത്താണ്. വ്യാഴാഴ്ചയോടെ പത്തനംതിട്ട ജില്ലാ പോലീസ് ആസ്ഥാനത്തെ ജംഗ്ഷനിൽ ട്രാഫിക് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്ന പോലീസുകാരനാണ് പിന്നിലെ നമ്പർ പ്ലേറ്റിൽ മാസ്ക് ഇട്ട് മറിച്ച് ബൈക്ക് തടഞ്ഞു നിർത്തിയത്. നമ്പർ പ്ലേറ്റ് മറിച്ചും വളച്ചും ഒടിച്ചുമൊക്കെ പോകുന്നവർക്ക് വേണ്ടി ട്രാഫിക് പോലീസ് ജാഗരൂകരായി നിൽക്കുമ്പോഴായിരുന്നു ഇവരുടെ വരവെന്ന് ട്രാഫിക് എൻഫോഴ്സ്മെന്റ് SHO അജി സാമുൽ പറഞ്ഞു. പത്തനംതിട്ട നഗരത്തിൽ നമ്പർ പ്ലേറ്റ് മറച്ചു വെച്ച് പോകുന്ന വാഹനങ്ങൾ പിടിക്കണമെന്ന് ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി നിർദ്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ട ന്യൂജൻ ബൈക്കുകൾ നമ്പർ പ്ലേറ്റ് മറച്ചു വെച്ച് പോകുന്ന വണ്ടികളും ട്രാഫിക് പോലീസിനെ ശ്രദ്ധയപ്പെടുന്നത് പിടിച്ചെടുക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ന്യൂജൻ ബൈക്ക് രണ്ട് പിള്ളേർ നമ്മുടെ SP ഓഫീസിൻ്റെ ഭാഗത്ത് വന്നപ്പോൾ തടഞ്ഞു നിർത്തി പിടിക്കുകയുണ്ടായി. അത് മറ്റ് പോയിന്റുകളിൽ വരുമ്പോൾ ഇങ്ങനെ വരുന്ന വാഹനങ്ങൾ വയർലെസിറ്റിയും കൂടെ അറിയിച്ച് ആണിത് പിടിക്കുന്നത്. അപ്പം ബ്ലോക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഈ വാഹനം പിടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ 100 കിലോമീറ്ററോളം സ്പീഡിൽ പോകുന്ന വാഹനമാണ്. അപ്പം ഈ വാഹനത്തിന് ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് എഴുതി പത്തനംതിട്ട RTO കൊടുക്കുകയും RTO അവിടുന്ന് ആൾ വന്നിട്ട് ഈ വാഹനത്തിന് 23,500 രൂപ ഫൈൻ ഇടുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ അതിന് 17,000 സംതിങ് രൂപ ഫൈൻ ഓൾറെഡി അതിന് പെൻഡിങ് കിടക്കുകയാണ്. ഈ വാഹനം വയനാട് സ്വദേശിയുടെയാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത്. അദ്ദേഹം ഈ വാഹനം 6 മാസം മുമ്പ് വിറ്റതാണെന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. വാഹനം നേരത്തെ ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടതാണോ എന്ന് പരിശോധിച്ചു വരുന്നതായി ട്രാഫിക് SI അജി സാമുൽ തുടർന്ന് പറഞ്ഞു. യഥാർത്ഥ ഉടമസ്ഥൻ വന്നാൽ വാഹനം വിട്ടുകൊടുക്കുമെന്നും SI പറഞ്ഞു. ഈ വാഹനത്തിന്റെ പുറവശത്ത് നമ്പർ പ്ലേറ്റ് മറച്ചു വെച്ചതായതുകൊണ്ട് നമ്മൾ ഇത് ഏതെങ്കിലും നേരത്തെ ക്രൈമിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണോ എന്നുള്ളത് പരിശോധിച്ചു വരുന്നു. അത് ഈ വണ്ടി ഓടിച്ചവരെ കുറച്ച് കൂടുതലായിട്ട് നമ്മൾ തിരക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിലവിൽ നോക്കിയതിൽ നമുക്ക് നേരത്തെയൊക്കെ ഇതിന് ഫൈൻ വീണതായിട്ട് കാണാനുണ്ട്. ഈ വാഹനത്തിന് നേരത്തെ പലയിടത്തും ഫൈൻ ക്യാമറ പറ്റി വീണിട്ടുണ്ട്. കൂടുതലായിട്ട് ഇവർ എന്ന് മുതൽ വാങ്ങിച്ചു എന്നുള്ളത് അത് വാങ്ങിച്ച ആളല്ല ഇവിടെ എത്തിയത്, വേറെ അവരെ രണ്ട് കൂട്ടുകാരായ പിള്ളേരാണ് ഓടിച്ചുകൊണ്ട് വന്നത്. നമ്മൾ വാങ്ങിച്ച ആൾ ഇവിടെ വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വരുന്ന മുറയ്ക്ക് കൂടുതലായി അന്വേഷണം നടത്തി നടത്തുന്നതാണ്. എന്തിനാണ് മാസ്ക് വെച്ചതെന്ന് അവർ പറഞ്ഞത്? തെറ്റുകിട്ടാതിരിക്കാമെന്ന് മാത്രമാണ് അവരിപ്പോൾ നിലവിൽ പറഞ്ഞിരിക്കുന്നത്. നിലവിൽ ഈ ഓടിച്ചവർക്ക് ലൈസൻസ് ഉണ്ടോ? ലൈസൻസ് ഇല്ല. ഇല്ലാത്തവരാണ്? അതിന് ക്രൈം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? അതിനില്ല. അതിന് നമുക്ക് MV Act പ്രകാരം അവർ ഫൈൻ ഇട്ടിട്ടുണ്ട്. പിന്നെ 5,000 രൂപ അവർക്ക് MVD വന്ന് ഫൈൻ ഇട്ടിട്ടുണ്ട്. ഈ വണ്ടിക്ക് ടാക്സ് കുടിശ്ശിക അങ്ങനെ എന്തെങ്കിലും? ടാക്സ് കുടിശ്ശിക ഒന്നും. നിലവിൽ ഇതിൻ്റെ ഓണർ ആരാണ്? നിലവിൽ വയനാട് സ്വദേശിയാണ്. അപ്പോൾ ഇവര് കൈമാറിയതിന് രസീതോ അങ്ങനെ എന്തെങ്കിലും? സെയിൽ ലെറ്റർ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളെ കാണിച്ചിട്ടില്ല. സെയിൽ ലെറ്റർ ഉണ്ട്, പക്ഷെ അവർ പേര് മാറ്റണം. പേര് മാറ്റിയില്ലെങ്കിൽ രജിസ്റ്റേർഡ് ഓണർക്ക് ഈ വണ്ടിയുടെ ലയബിലിറ്റിയിൽ ബാധ്യതയായിട്ട് വരും. ഈ വാഹനം ഉപയോഗിച്ചിരുന്ന ആൾക്കാരെ എവിടുത്തെ വരാം? വടശ്ശേരിക്കും. പ്രായപൂർത്തിയായ ആൾക്കാർ തന്നെ? പ്രായപൂർത്തിയായ. ലൈസൻസ് ഇല്ല? ലൈസൻസ് ഇല്ല. ബൈക്കിന് പോലീസ് 23,000 രൂപയാണ് പിഴ ചുമത്തിയിരിക്കുന്നത്. ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചതിന് 5,000 രൂപയും ലൈസൻസ് ഇല്ലാത്തയാൾക്ക് വാഹനം ഓടിക്കാൻ കൊടുത്തതിന് 5,000 രൂപയും സാരികാർഡ് ഇല്ലാത്തതിന് 1,000 രൂപയും നമ്പർ പ്ലേറ്റ് മാസ്ക് വെച്ച് മറിച്ചതിന് 7,500 രൂപയും അടക്കമാണ് ആകെ 40,000 രൂപ പിഴ വന്നിരിക്കുന്നത്. വാഹനം ഓടിച്ചിരുന്നവർക്ക് ലൈസൻസ് ഇല്ല, അവർക്കെതിരെ വേറെ പെറ്റി കേസും ചുമത്തും. വാഹനം നിലവിൽ പോലീസ് സ്റ്റേഷനിലുണ്ട്, ഉടമ വന്നാൽ വിട്ടുകൊടുക്കും. RTO എടുത്ത പെറ്റി കേസിൽ അവർക്ക് വാഹനം കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ അധികാരമുണ്ട്, അതിനവർ പോലീസിന് റിപ്പോർട്ട് നൽകേണ്ടതായിട്ടുണ്ട്. വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് രൂപമാറ്റം വരുത്തി മറിച്ചും യാത്ര ചെയ്യുന്നവർക്കെതിരെ നിയമ നടപടി തുടരുമെന്നും SI പറഞ്ഞു.